इंफ्लुएंट मीडिया स्वागत तिरुवनंतपुरम मंडल मत्सरिक्कान नील लोहितदास वरिकयाणु वार्ता नेरत्ते नल्किरुन्नु अतायत् कोट्टयम सीट वच्चुमारिक्कोंडु जनता दलिन्टे कोट्टयम सीट वच्चुमारिक्कोंडु सीपीआई कोट्टयम एडुक्कुकयुम तिरुवनंतपुरत्ते नीलने मत्सरिप्पिक्कुकयुम चेय्ताल् ओरु साध्यतयुण्डे मुन्नणियिले चल केन्द्रंगळिलेक्कुम विश्वसिक्कुन्नुण्डेन्नुम അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അറിയുന്നത് അദ്ദേഹം തന്നെ നീലൻ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തന്നെ നിർത്തിയാൽ താൻ മത്സരിക്കാൻ തയ്യാറാണ്. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നമുക്കറിയാം എം എൻ ഗോവിന്ദൻ നായരെ പോലുള്ള വളരെ പ്രാമാണികനായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനിൽ ഒരാളായ എം എൻ ഗോവിന്ദൻ നായരെ പോലെ നന്നായരെ വളരെ ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മലർത്തിയടിച്ച് ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മലർത്തിയടിച്ച് ജയിച്ച പാരമ്പര്യമുള്ള ആളാണ് നീലൻ. നീലൻ പിന്നീട് മന്ത്രിയാവുകയും പല പാർട്ടികൾ മാറുകയും ഒക്കെ ചെയ്തു, അത് വേറെ കാര്യം. പക്ഷേ നീലന് തിരുവനന്തപുരം മണ്ഡലത്തിൽ നല്ല വേരുകളുണ്ട്. 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയേക്കാൾ മൂന്നാം മുകളിൽ കൃഷ്ണദാസിനേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങിക്കൊണ്ട് തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്ത് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ടാണ്. സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് 86,000 വോട്ട് നേടാൻ കഴിയുന്ന നേരത്തെ നേടാൻ കഴിഞ്ഞിരുന്ന നീലൻ, നല്ലൊരു ഗ്രൗണ്ട് നീലന് ഇവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പ്രത്യേകത, നമുക്ക് മൂന്നാല് മണ്ഡലങ്ങൾ, അതിൽ മൂന്നാല് മണ്ഡലങ്ങളിൽ നാടാർ വോട്ടുകൾ വളരെ ഗണ്യമായുണ്ട്. ആ നാടാർ വോട്ടുകൾ മാക്സിമം സമാഹരിക്കാൻ ഇന്നിപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും നീലൻ തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ ഒരു പരീക്ഷണം ഇടതുപക്ഷ മുന്നണി നടത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ബി ജെ പി, നമുക്കറിയാം നേരത്തെ ഞങ്ങളോട് തന്നെ സി പി ഐയുടെ നേതാവ് കാനം രാജേന്ദ്രൻ പറഞ്ഞു ഇത് വച്ചുമാറുന്ന പ്രശ്നമേ ഇല്ല, സീറ്റ് വച്ചുമാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ സി പി ഐ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധം കാണിക്കേണ്ടതാണ്. സി പി ഐക്ക് ഇവിടെ സ്ഥാനാർത്ഥികളില്ല എന്ന് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പ്രചരണമുണ്ട്. ഒരു നല്ല സ്ഥാനാർത്ഥിയെ തേടി ഓടി നടക്കുകയാണെന്നുള്ള മട്ടിലാണ് കഴിഞ്ഞ കുറേ നാളെ പ്രചരണം. എന്തിന് പി കെ വിയുടെ മകളെ കൊണ്ടുവരാൻ നോക്കുന്നു, ഒരുപാട് യുവ നേതാക്കളെ കൊണ്ടുവരാൻ നോക്കുന്നു, അതൊന്നും ശരിയാവുന്നില്ല. സി പി ഐയുടെ മഹിളാ സംഘടനയുടെ ദേശീയ നേതാവ് ആനി രാജ മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ വരെയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇവിടെ കിടന്ന് കളിക്കുകയാണ്. ഒരു നല്ല സ്ഥാനാർത്ഥി, ഇപ്പം അനിരാജയെന്ന് നല്ല സ്ഥാനാർത്ഥി എന്നല്ല പറയുന്നത്, പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് മണ്ഡലം പോലുള്ള ഒരു വളരെ വ്യത്യസ്തമായ പല സമവാക്യങ്ങളും, സാമുദായിക ജാതി മത സമവാക്യങ്ങളും രാഷ്ട്രീയവും എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന, നമുക്ക് പ്രത്യേക അതിൻ്റെ കെമിസ്ട്രി മനസ്സിലാക്കാൻ പോലും പറ്റാത്ത തരത്തിൽ മാറിയിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് സി പി എം ബി ജെ പിയെയും ശശി തരൂരിനെ നേരിടാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാൻ സി പി ഐക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേര് ഫ്ലോട്ട് ചെയ്യാൻ പോലും സി പി ഐ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഒരു യാഥാർത്ഥ്യബോധം സി പി ഐക്ക് ഉണ്ടാകേണ്ടതാണ്. സീറ്റ് വച്ച് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ കോട്ടയത്ത് സാധ്യത ഉള്ളതാണ്. കോട്ടയത്താണെങ്കിൽ മാണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ യു ഡി എഫിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒരുപാട് പേർക്ക് അതിൽ എതിർപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ മാണി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്നില്ല. അതേസമയത്ത് സി പി ഐക്ക് അവിടെ സീറ്റ് കിട്ടുകയാണെങ്കിൽ സി പി എംകാർ വളരെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം അവിടെ ഈ മാണി കോൺഗ്രസ്സിനെയും കോൺഗ്രസ്സിനെയും തോൽപ്പിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഇതാണ്. പക്ഷേ തിരുവനന്തപുരത്താണെങ്കിൽ നമുക്കറിയാം ബി ജെ പിയുടെ കാൻഡിഡേറ്റ് വളരെയധികം മുന്നിൽ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം. ബി ജെ പിക്കും കാൻഡിഡേറ്റ് ഇതുവരെ ആയിട്ടില്ല, പക്ഷേ ബി ജെ പി കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് വന്നു, വളരെ ദയനീയമായ മൂന്നാം സ്ഥാനത്താണ് സി പി ഐയുടെ കാൻഡിഡേറ്റ് പോയത്. ആ സി പി ഐയുടെ കാൻഡിഡേറ്റ് പിന്നീട് ഒരു പണം വാങ്ങിയിട്ടാണ് സീറ്റ് കൊടുത്തതെന്നുള്ള ആരോപണത്തെ തുടർന്ന് ഒരു പ്രമുഖ നേതാവിന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടിരുന്നു. ആ പാർട്ടിയെ പിന്നീട് വേറൊരു പാർട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ തിരുവനന്തപുരത്തുള്ള സജീവമായ ചർച്ച വരുമ്പോഴത്തേക്ക് നീലൻ ഇതിന് തയ്യാറായി വന്നിരിക്കുന്നു എന്നത് വളരെ പോസിറ്റീവാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ചില നേതാക്കളെങ്കിലും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ്, ആ നീലൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് വരും എന്ന് തന്നെയാണ് കരുതേണ്ടത്.